There is a many slip between the cup and the lip. എന്താണ് അതിൻ്റെ അർത്ഥം? There is a many slip. Slip means അറിയാലോ, സ്ലിപ്പ് ചെയ്ത് വീഴുക എന്നൊക്കെ പറയില്ലേ. അതായത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ അല്ലെങ്കിൽ ബാക്കിലോട്ടോ നമ്മൾ ആ പോകുന്ന ഡയറക്ഷനിലോട്ട് വിട്ട് നമ്മളൊന്ന് ജസ്റ്റ് തെന്നി മാറുന്നതിനെയാണ് സ്ലിപ്പ് ചെയ്യുക എന്ന് പറയാം. There is a many slip between the cup and the lip. കപ്പ്, കപ്പ് മീൻസ് ഒരു പാത്രം, കപ്പും ലിപ്സ്, ലിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുണ്ടുകളാണ്. There is a many slip between the cup and the lips. ചുണ്ടും നമ്മുടെ ആ പാത്രവും തമ്മിൽ ഒരുപാട് സ്ലിപ്പുകൾ, സ്ലിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് നമ്മളൊരു കപ്പിൽ എന്തോ കഴിക്കാനാവട്ടെ, നമ്മൾ കഴിക്കാനായിട്ട് നമ്മുടെ ചുണ്ടിൻ്റെ അടുത്ത് വരെ കൊണ്ടുവയ്ക്കും, നമ്മളിപ്പോൾ കഴിക്കുമെന്ന് ഉള്ളത് വെച്ചിട്ട് പെട്ടെന്ന് അത് സ്ലിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല എന്നൊരു അർത്ഥമാണ് അതിൽ വരുന്നത്. ശരിക്കും നമ്മളത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പാത്രത്തിലെടുത്തൊരു പാനീയം കുടിക്കുന്നതിനോ കഴിക്കുന്നതിനു വേണ്ടി നമ്മുടെ ലിപ്സിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കുടിക്കാൻ പറ്റാതെ അത് തെന്നി മാറിപ്പോകുന്നു, ആ ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. ദർ ഈസ് എ മെനി സ്ലിപ്പ് ബിറ്റ്വീൻ ദ ലിപ്പ് ആൻഡ് ദ കപ്പ്. ഈ ഒരു പ്രയോഗവും അതിൻ്റെ ഒരു അർത്ഥവും എന്താണ്? ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്ത് പ്ലാൻ ചെയ്ത് എല്ലാം ശരിയാക്കി ഇപ്പോൾ നടക്കും എന്ന് വെച്ചിട്ട് നമ്മളെന്താ പറയുക, അത്രയും നമ്മൾ ആഗ്രഹിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്നായിരിക്കും അത് നടക്കാതെ പോവുക അല്ലേ. ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഒന്ന് എന്താ പറയുക, ഒന്ന് നല്ല രീതിയിൽ എന്താ പറയുക സ്ട്രെച്ച് ചെയ്ത് പറയുന്നതിനാണ് എന്തൊരു വാചകം ഉപയോഗിക്കുക. ദർ ഈസ് എ ലോട്ട്സ് ഓഫ് സ്ലിപ്പ് ബിറ്റ്വീൻ കപ്പ് ആൻഡ് ദ ലിപ്സ്. അതായത് ദർ ഈസ് എ മെനി സ്ലിപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്സ്. ദർ ആർ ലോട്ട്സ് ഓഫ് എന്നല്ല, ദർ ഈസ് എ മെനി, അങ്ങനെയാണ് പറയുക. ഈ ഒരു യൂസേജ് വളരെയധികം എന്താ പറയുക എപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ യൂസ് ചെയ്യുന്നതും നമ്മളെപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളാണ്. ഒരുപാട് ഇതുപോലെയുള്ള സ്ലിപ്പുകൾ, അതായത് നമ്മളിപ്പോൾ നടക്കും എന്ന് വിചാരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴുള്ള ആ ഒരു സ്ലിപ്പ് നമ്മുടെ ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളെന്താണ്, ട്രൈ 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 അഗെയിൻ, വീണ്ടും 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 പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം മാറിയിട്ട് നമ്മുടെ ആ ഒരു ആഗ്രഹം എന്താണോ അതിന് അതിൻ്റെ എന്താണോ അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രഷറായിരിക്കും, എന്താ പറയുക, ഡിപ്രഷൻ ആ രീതിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഒരു കാര്യം നമ്മൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു നിരാശ പോലെ വരും. ആ നിരാശ അതിൽ നിന്ന് ഉടലെടുത്ത് വേറെ പല പല പ്രശ്നങ്ങളിലോട്ട് നമുക്ക് പോകാനായിട്ട് വരും. അപ്പോൾ അത്രയ്ക്കൊന്നും ഞാൻ ഇനി പറയുന്നില്ല. കാരണം ഇത് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു യൂസേജ്, അതായത് കയ്യിലെടുത്ത ഒരു പാനപാത്രം കഴിക്കുന്നതിന് വേണ്ടി എടുത്ത ഒരു പാനപാത്രം അത് തട്ടി വീണ് നമുക്കത് കഴിക്കാൻ പറ്റാതെ പോവുക. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ അത്രയും മനസ്സിൽ ഉറപ്പിച്ച് ഇപ്പോൾ നടക്കുമെന്ന് കരുതി അതിലോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ ആയിരിക്കും അത് സ്ലിപ്പ് ചെയ്ത് പോവുക. ആ ഒരു യൂസേജാണ്. അതെങ്ങനെയാണ് പറയുക? ദർ ഈസ് എ മെനി സ്ലിപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും ഉപകാരപ്രദമായെന്നും ഞാൻ വിശ്വസിക്കുന്നു. ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.